എന്താ അമ്മേ പ്രശ്നം? ഇവള് ഒരു കല്യാണം കഴിക്കാൻ പോയതാ. കണിമംഗലത്തെ കനകദുർഗയുടെ മകൻ അഡ്വക്കേറ്റ് വിഷ്ണുവിനെ. കല്യാണം? എന്താ കേട്ടിട്ടില്ലേ? അവൻ താലി കെട്ടി, പക്ഷെ ഇവളുടെ കഴുത്തിലല്ല. സത്യവതിയുടെ മകൾ മൃദുലയുടെ കഴുത്തിൽ. ആ കർമ്മത്തിൽ സാക്ഷിയായിട്ട് വരിക നമ്മുടെ ആർച്ച. ഇവൾ വിഷ്ണുവിന്റെ ഭാര്യ അവൻ മെനക്കെട്ടിറങ്ങിയപ്പോ അവരവിടെ വേറെ പ്ലാനുകൾ തയ്യാറാക്കി. ചതിയായിരുന്നു എല്ലാം. അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ അകപ്പെടുത്തി ചതിച്ചതുപോലെ നീലാംബരയുടെ മകളെ ചതിക്കുകയായിരുന്നു. എടി, ഞങ്ങളെല്ലാവരും തൊട്ടു പോകരുത്. അവളെ നിനക്കതിനുള്ള അർഹതയില്ല. പെങ്ങന്മാർക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അമ്മ എന്താണെന്നും സഹോദരങ്ങൾ എന്താണെന്നും സ്വയം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം. ആരും നല്ല പിള്ള ചമയാൻ ശ്രമിക്കണ്ട. എല്ലാവരെയും എനിക്കറിയാം. പലതും മനസ്സിലാക്കാൻ വൈകിയതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. കുടുംബത്തെക്കാളും ബന്ധങ്ങളെക്കാളും നിനക്കൊക്കെ വരുന്ന പ്രേമവും സ്നേഹമാണല്ലോ. ഞാനും പ്രണയിച്ച തന്നെയാ കല്യാണം കഴിച്ചത്. പക്ഷേ അതാരെയും വിഷമിപ്പിച്ചോണ്ടായിരുന്നില്ല. കണ്ണി കണ്ടവർക്കൊപ്പം ജീവിക്കണമെന്ന് തോന്നുമ്പോ ഒന്നോർത്തോ, വലിയ സ്വപ്നങ്ങൾ കണ്ട് എല്ലാം ഉപേക്ഷിച്ചു പോയ മക്കൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരെക്കാൾ വേദനിക്കുന്നത് അമ്മമാരുടെ ഇടനെഞ്ച. ഇതോടെ ഈ സംഭവം അവസാനിച്ചു. ഇനി ആരും ഇക്കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. മോള് പൊക്കോ. നിക്കടി അവിടെ. ആർച്ചയ്ക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് നീയാണെന്ന് എനിക്കറിയാം. സ്വന്തം കഴുത്തിൽ താലി കെട്ടിയവനെ ചേച്ചിക്ക് വിട്ടുകൊടുക്കുന്ന മഹാമനസ്കത. നീയൊക്കെ ഏത് ലോകത്താടി ജീവിക്കുന്നത്? വരും വരായികൾ ആലോചിക്കാതെ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മമാരെ കളഞ്ഞേച്ച് പോകുമ്പോൾ ഓർക്കണം, കാത്തിരിക്കുന്നത് ഇത്തരം തിരിച്ചടികളായിരിക്കുമെന്ന്. ഇങ്ങനെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ഒന്ന് കുറിച്ചിട്ടോ. മോളായിരുന്നോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പറയും മോളെ.
ഞാൻ കനകമാമിയെ ഇനി മാമി എന്ന് വിളിക്കില്ല. പിന്നെ അമ്മയെന്നേ വിളിക്കൂ. ഇതായിരുന്നോ കാര്യം? അതൊക്കെ മോളുടെ ഇഷ്ടം, എങ്ങനെ വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ പുതുമണവാട്ടി പാലുമായിട്ട് ചെല്ലേണ്ടത് ഇവിടേക്കല്ല, വിഷ്ണുവോടെ കാത്തിരിക്ക, പെട്ടെന്ന് ചെല്ല്. ഞാനീ പാല് അമ്മയ്ക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. എനിക്കോ? ഇത് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരുന്നതാ മോളെ. ആദ്യരാത്രിയിലേത് പാലും മധുരവും ഒക്കെ ആയി വിഷ്ണുവേട്ടൻ ഒരു ആദ്യ രാത്രി കഴിഞ്ഞതല്ലേ അമ്മേ. എന്നിട്ട് എന്തായി? ആ രാത്രി പുലരുന്നതിന് മുമ്പ് മേനക അവളുടെ പാട്ടിന് പോയില്ലേ? അതുകൊണ്ട് ഇത്തരം ചടങ്ങുകളിലൊന്നും ഒരർത്ഥവുമില്ല. ഇന്നത്തേത് ഒരു വിശേഷപ്പെട്ട കല്യാണമായിരുന്നു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും വിശേഷമായിക്കോട്ടെ. അമ്മ ഇത് കുടിക്കേ. എന്നാലും മോളെ, ദേ ഞാൻ ആദ്യമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തരുവ. അത് വേണ്ടെന്ന് പറയല്ലേ, പ്ലീസ് കുടിക്കമ്മ. ഇനി ഈ സ്വർണം അമ്മ സൂക്ഷിച്ചാ മതി. അതെന്തിനാ? മോളുടെ ആഭരണങ്ങളല്ലേ, അതൊക്കെ നീ തന്നെ ഇട്ടുകൊണ്ട് നടന്നോ? സ്വർണം അണിഞ്ഞോണ്ട് നടക്കാനാണോമേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്? കണിമംഗലത്തെ പെണ്ണാവാൻ നൊയമ്പ് നോറ്റിരുന്ന ഒരുത്തിയെ തള്ളി മാറ്റിയാ ഞാനിവിടെ എത്തിയത്. അത് പത്രാസ് കാണിക്കാൻ വേണ്ടിയല്ല, അമ്മയും വിഷ്ണുവേട്ടനെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമാ. ഇനി എല്ലാം അമ്മയുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കട്ടെ. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇടാൻ ചോദിക്കാം, അപ്പ തന്നാ മതി. എന്നാലും മോളെ, വിഷ്ണുവിനോടൊന്ന് അഭിപ്രായം ചോദിക്കണ്ടേ? എന്തിന്? ഒക്കെ അമ്മ ഏൽപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞോളാം. എന്റെ മേൽ വിഷ്ണുവേട്ടന് അവകാശമുള്ളതുപോലെ ഈ സ്വർണത്തിന്റെ മേൽ അമ്മയ്ക്കും അവകാശമുണ്ട്. ശരി അമ്മ.
വാട്ടി അവിടെ നിന്നാൽ എങ്ങനെയാ? കയറി വാ. എങ്ങനെയുണ്ട് എന്റെ മുറി, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. അതാ എന്റെ മുറി എന്ന് പറഞ്ഞതാ ഇഷ്ടപ്പെടാത്തത്. ഇനി ഇത് നമ്മുടെ മുറിയല്ലേ? ഓ അങ്ങനെ, വക്കീലിന്റെ മുമ്പിൽ ലോ പോയിന്റ് ഇറക്കല്ലേ? ചുമ്മാ പറഞ്ഞതായിട്ടോ? ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതാ എനിക്കിഷ്ടം. അതെ, താൻ ഇങ്ങോട്ട് വരുന്ന അമ്മ കണ്ടില്ലേ? കണ്ടു. എന്താ വിഷ്ണു ഏട്ടാ, എന്നിട്ടൊന്നും ചോദിച്ചില്ലേ? ഇല്ല, എന്തു പറ്റി? അമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണല്ലോ. കാര്യം എന്താ വിഷ്ണു ഏട്ടാ? ഈ ആദ്യരാത്രിയിലെ നവവധു കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് കടന്നു വരണമെന്ന ആചാരം. എനിക്ക് ഈ ആചാരമൊന്നും ഇഷ്ടമല്ല, എന്നാലും ആചാരങ്ങളല്ലേ. ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ളത് തന്നെയാ വിഷ്ണു ഏട്ടാ. ഞാനൊന്നും മറന്നതല്ല, വിഷ്ണു ഏട്ടന് പാലിഷ്ടമല്ലെന്ന് അമ്മ പറഞ്ഞത്. അത് ശരിയാ, എന്നാലും അതൊക്കെ ഓരോ ചടങ്ങല്ലേ. എന്റെ കയ്യിൽ നിന്ന് അമ്മ ആ പാല് വാങ്ങി കുടിച്ചു. തനിക്ക് വിഷമമായോ? ഏ അമ്മയല്ലേ, അതുകൊണ്ട് വിഷമമൊന്നുമില്ല. മൃദുല ചെയ്ത മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാ നല്ലത്. എന്താ വിഷ്ണു ഏട്ടാ? കല്യാണത്തിട്ട സ്വർണ്ണമല്ല ഊരി വെച്ചല്ലോ. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് വീട്ടിൽ നടക്കുന്നത് ഭയങ്കര ബോറാ. എങ്കിലും അത്യാവശ്യമുള്ള ഓർണമെന്റ്സ് അണിയുന്നതിനോട് എനിക്ക് എതിർപ്പില്ല കേട്ടോ. കാണുന്നവർക്ക് പ്രദർശന വസ്തുവായി തോന്നരുത്, അത്രേ ഉള്ളൂ. അത് ശരിയാ, പക്ഷേ ആദ്യരാത്രിയില് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് ഒരു ഗ്ലാസ് പാലുമായി ഞാൻ മണിയറയിലേക്ക് പോകണമെന്ന് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. എനിക്കിതിലൊന്നും വലിയ ഭ്രമവും ഇല്ലെങ്കിലും അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അങ്ങനെ വന്നുണ്ടായിരുന്നോ? സ്വർണം ഇടണമെന്ന് ഞാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇത് നമ്മുടെ ആദ്യ രാത്രിയാ. ഇനി ഈ ജന്മം മുഴുവൻ എനിക്ക് വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടന് ഞാനുമാണ് കൂട്ട്. നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുമ്പോ അതിന് മറ്റുള്ളവരറിയാൻ പാടില്ലാത്ത, അവരോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം എന്നും രഹസ്യമായിരിക്കണം. അതങ്ങനെയാണല്ലോ വേണ്ടത്. അതെ, പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരായ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇന്നലെ കയറി വന്ന ഭാര്യയേക്കാൾ വലുതാണെന്ന് കരുതുന്നവരുണ്ട്. ആരും വലുതോ ചെറുതോ ആവണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ അവരവരുടേതായ സ്പേസ് ഉണ്ടാവണം. പക്ഷേ നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിലേ ഉണ്ടാവാൻ പാടുള്ളൂ. താൻ പറയുന്നത് വളരെ ശരിയാ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിശ്വാസം തന്നെയാ വലിയ ഘടകം. ഞാനിതെല്ലാം പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താനല്ല വിഷ്ണു ഏട്ടാ. എന്റെ അമ്മയുടെ ആഗ്രഹം പോലെ വിഷ്ണുവേട്ടന്റെ അടുത്തേക്ക് വരാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് അല്ലെങ്കിൽ ചിലപ്പോ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്റെ കാഴ്ചപ്പാട് തെറ്റിയാലും മതിയല്ലോ. മൃദുല പറയുന്ന എനിക്ക് വ്യക്തമാവുന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ. അതല്ല, എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല ഏട്ടാ. താൻ പറഞ്ഞേ. വിഷ്ണുവേട്ടൻ അറിയാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല, അതുകൊണ്ട് പറയാം. പക്ഷേ മറ്റാരോട് ഇതിനെപ്പറ്റി ചോദിക്കരുത്. ഇല്ല, പ്രത്യേകിച്ചും അമ്മയോട് ഇക്കാര്യം സൂചിപ്പിക്കുക പോലും ചെയ്യരുത്. ഇല്ല മൃദുലേ, ആരോടും പറയരുതേ. ഞാനാണ് സത്യം. നിന്നാണ് സത്യം. ഇനി പറ. ആഭരണങ്ങള് ഞാനായിട്ട് ഊരി വെച്ചതല്ല, അമ്മ എല്ലാം എന്നോട് അഴിച്ചു വാങ്ങുമായിരുന്നു. അതെ, അമ്മ തന്നെയാ. കല്യാണ ദിവസമല്ലേ, എന്തെങ്കിലും എല്ലാം അണിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പ്രത്യേകിച്ചും
ഈ മുറിയിൽ ഏട്ടന്റെ അടുത്തേക്ക് വരുമ്പോ ആദ്യ രാത്രിയുടെ പുതുമോടിയില് ഒരു ഗ്ലാസ് പാലുമായി സ്വർണം അണിഞ്ഞ് ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഏതൊരു പെണ്ണിന്റെ സ്വപ്നമാണ്. പക്ഷെ അമ്മ ആ സ്വപ്നത്തെ തകർത്തു. എല്ലാ ആഭരണവും അഴിച്ചു വെക്കാനാ പറഞ്ഞത്. സ്വർണത്തിനോട് അമ്മയ്ക്ക് വലിയ കമ്പമാണെന്ന് തോന്നുന്നു. എന്നാലോ ശരിയായ കാര്യമല്ലോ. അമ്മയോട് ചോദിക്കണം. അയ്യോ, അമ്മയോട് ചോദിക്കാനൊന്നും പോവല്ലേ. എന്നാലും വേണ്ട ഏട്ടാ, അമ്മയോട് ചോദിക്കില്ലെന്ന് ഏട്ട സത്യം ചെയ്തിട്ടാ ഞാൻ പറഞ്ഞു തന്നെ. വന്നു കേറിയ ഉടൻ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അമ്മ വിചാരിക്കും. അച്ഛനമ്മമാരുടെ സന്തോഷ നമ്മുടെ സന്തോഷം. അല്ലെങ്കിലും വിഷ്ണുവേട്ടന്റെ അമ്മയല്ലേ, സാരമില്ല. എനിക്ക് സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. വിഷ്ണുവേട്ടന്റെ സ്നേഹം മാത്രം മതി. ഈ സ്നേഹം, ഈ നെഞ്ചിലെ ചൂട്, അത് മാത്രം മതി എനിക്ക്. ഇവിടെ എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതിനാദ്യം അമ്മയും മകനും അകലണം. നാത്തൂമാരെ കയ്യിലെടുക്കണം. കണിമംഗലം എൻ്റെ കാൽച്ചുവട്ടിൽ വരണം. പിന്നെ ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് സംഭവിക്കണമെന്ന്. തള്ളച്ചെ കണ്ടില്ലല്ലോ, ഇനി മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങായിരിക്കോ. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തണുപ്പത്ത് കുളിച്ചത് വെറുതെ ആവൂ. അയ്യോ, മോള് രാവിലെ അടുക്കള കയറിയോ? വെളുപ്പിനെ ഉണർന്നു കുളിച്ചു, അതാ ശീലം. എന്നാ പിന്നെ അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ചായ ഇടാന്ന് വിചാരിച്ചു. രാവിലെ എല്ലാവർക്കും ചായ അല്ലേ അമ്മേ? അതോ ബ്ലാക്ക് കോഫിയോ? ചായ തന്നെ മതി. അച്ഛന് മധുരം ഇടാലോ അല്ലേ? കുറച്ചിട്ടാ മതി. എന്നാലും നീ രാവിലെ തന്നെ അടുക്കള കയറിയല്ലോ. അതിനെന്താ, ഞാനിവിടെ വിരുന്നുകാരിയാണോ? അത് കൊള്ളാം. അമ്മ ഈ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്തിരുന്നോ അതെല്ലാം ഇനി എന്നെ ഏൽപ്പിച്ചാ മതി. എന്നിട്ട് ഒരു ഭാഗത്ത് മാറിയിരുന്ന് റെസ്റ്റ് എടുക്കാം. ടി വി കാണുകയോ പുറത്തെവിടെങ്കിലും പോവോ കിടന്നുറങ്ങുകയോ എന്ത് വേണമെങ്കിലും ആവാം. അമ്മയുടെ സന്തോഷമാ ഇനി മുതൽ എൻ്റെ സന്തോഷം.